வெளிநாடுகளுக்கு ரூபாய் 1500. தொடர்பு கொள்ளுங்கள் த சர்க்குலேஷன் மேனேஜர் ஷாலம் டைம்ஸ் தமிழ் பெருவெண்ணாமொழி கோழிக்கோட் கேரளா 673-528. தொலைபேசி எண் 0496-2666-4613. தமிழகத்துக்கு ஷாலோமின் ஆன்மீக பரிசு ஷாலம் டைம்ஸ். പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നസ്രത്തിൽ ബാലനായി വളർന്നു വളർന്ന കാരുണ്യവാനായ ഉണ്ണീശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നീ കുടുംബത്തിൽ വളർന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്നതുപോലെ ഞങ്ങളും നിൻ്റെ കുടുംബ വിചാരങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു. തകർന്നടിഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബത്തെയും നീ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധയൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 2:48 മുതൽ ഉള്ള തിരുവചനങ്ങൾ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദിവംഗതനായ ജോൺ പോൾ 2 മാർപ്പാപ്പ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിചാരം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: കുടുംബമേ, നീ എന്താണോ അതായിത്തീരുക. കുടുംബമേ, നീ എന്താണോ അതായിത്തീരുക. ഓർമ്മകളുടെ ഉത്സവപ്പറമ്പാണ് കുടുംബം. അമ്മയുടെ മടിത്തട്ടും അപ്പൻ്റെ തോളും കുഞ്ഞുപെങ്ങളുടെ വിരൽത്തുമ്പുമൊക്കെ ദൈവം സമ്മാനിക്കുന്നത് കുടുംബത്തിലൂടെയല്ലേ? എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളുടെ സമ്പത്ത് സമ്മാനിക്കുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പവിത്രമായ ഇടവും കുടുംബമാണ്. അതുകൊണ്ടല്ലേ സുന്ദരമായിട്ട് മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ, കുടുംബത്തെക്കുറിച്ചുള്ള ഗീതങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഹൃദയസ്പർശിയായിട്ട് നമുക്ക് തോന്നുന്നത്. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശുവരപ്പിച്ച സന്ധ്യകളും, ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോ കിമ്മ കൊടുത്തതും, ഇന്നും എന്നോർമ്മയിൽ തെളിഞ്ഞു വരുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം ഈ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഉത്കടമായ ആഗ്രഹമാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പരിലാളനയുടെയും ഒക്കെ പര്യായമാണ് കുടുംബം എന്നത്. ഈ ദിവസങ്ങളിലെ തടവറ പ്രേക്ഷിത പ്രവർത്തനവുമായി ഒരു സഹോദരനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഏറ്റവും കരുണാർദ്രമായ സങ്കടം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ പിറക്കാനായിട്ട് പറ്റാതെ പോയതിൻ്റെ പേരിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചാണ്. ഓർക്കണം, നമ്മളൊരു കുടുംബത്തിൽ ജനിച്ച് ജീവിക്കുന്നു എന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് പറ്റണം. ഒരു നാടിൻ്റെ വിളക്കാണ് കുടുംബം. കുടുംബം നന്നായാൽ നാട് നന്നായി എന്നാണ് ചിന്ത മുഴുവൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളുടെ നാട് നല്ലതാണോ ചീത്തയാണോ എന്നറിയണമെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം. അബ്രഹത്തോട് ദൈവം പറഞ്ഞു,
ഒരു നാടിനെ ഞാൻ നശിപ്പിക്കാൻ പോവാ 50 പേരെ ഈ നാട്ടിലെ നന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ഈ നാടിനെ നശിപ്പിക്കില്ല എന്ന് തമ്പുരാൻ പറയാ അബ്രഹാം സ്നേഹത്തോടെ പറഞ്ഞു ദൈവമേ 50 അല്ല 100 ലധികം പേരെ ഈ നാട്ടിലെ നല്ലതുള്ളവരെ കിട്ടും എന്ന് പറയാ അങ്ങനെ ദൈവത്തോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ അവൻ കാണുന്ന ചില അക്രമങ്ങളും അനീതിയും കണ്ട് അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോയിട്ട് പറയാ ദൈവമേ 25 പേരാണെങ്കിൽ നീ ഈ നാടിനെ രക്ഷിക്കുമോ ദൈവം സ്നേഹത്തോടെ പറഞ്ഞു 25 പേരോളുമെങ്കിലും ഞാൻ ഈ നാടിനെ സ്നേഹത്തോടെ രക്ഷിക്കാമെന്ന് ദൈവം അവന് വാഗ്ദാനം പറയാ കുറച്ചു കഴിഞ്ഞ് അവൻ തിരിച്ചു വന്ന് അവൻ്റെ വീട്ടിലെത്തുമ്പോൾ അവൻ തിരിച്ചറിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് 25 പേരെ ചിലപ്പോൾ കിട്ടില്ല എന്നറിഞ്ഞ് അവൻ അപ്പം തന്നെ തമ്പുരാൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പറയാ ദേ ഒരു 10 പേരുണ്ടെങ്കിൽ നീ ഈ നാടിനെ രക്ഷിക്കുമോ ദൈവം പറഞ്ഞു ദേ 10 പേരുള്ളുവെങ്കിലും ഞാൻ ഈ നാടിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വരിക സ്നേഹമുള്ളവരെ എന്നിട്ടും വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് 10 പേര് നീതിമാന്മാരെ കണ്ടെത്താത്തതിൻ്റെ പേരിൽ ആ നാടിനെ ദൈവം നശിപ്പിച്ചത് ആയിട്ടാണ് വിശുദ്ധ ലിഖിതം സാക്ഷ്യപ്പെടുത്തുന്നത് ഓർക്കണം എൻ്റെ കുടുംബം സമാധാനത്തിൻ്റെയും നാടിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരുപക്ഷെ ദൈവം ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് മാത്രമാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ എന്ന് കണ്ടെത്താനുള്ള സമയമായത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ക്രിസ്തു വളർന്നു വന്ന കുടുംബത്തിൽ എങ്ങനെയാണ് അവൻ ഈ ദൈവവിചാരത്തോടെ ജീവിച്ചത് മറ്റുള്ളവർക്ക് തങ്ങളെ പങ്കുവെച്ചത് എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ അമ്മയായ അമ്മ മേരിയും വിശുദ്ധ ഔസേപ്പിതാവും ഒക്കെ അവരുടെ കുടുംബത്തിലെ അതിഥികളെ സ്വീകരിച്ചു എന്നതാ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത് ലോകരക്ഷകനായ ദൈവത്തെ മനുഷ്യപുത്രനായിട്ട് സ്വീകരിച്ച് കുടുംബത്തിലെ ഒരു അതിഥിയായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നതാ നസ്രത്തിലെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു അതിഥിയായിട്ട് വരുന്നവരെ എല്ലാം ക്രിസ്തുവും അവൻ്റെ മാതാപിതാക്കളും സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റുമോ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അതിഥികളോടുള്ള എൻ്റെ പെരുമാറ്റ രീതി എങ്ങനെയാണ് എന്നറിഞ്ഞാലും മതി എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങളെ തിരിച്ചറിയാൻ സ്നേഹമുള്ളവരെ സുവിശേഷങ്ങളും ലേഖനഭാഗങ്ങളും ഒക്കെ ഈ അതിഥികളെ സ്വീകരിക്കുന്ന ചില കുടുംബങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് പഴയ നിയമത്തിൽ തുടങ്ങുന്നുണ്ട് ആ കുടുംബത്തിലെ അതിഥികളെ സ്വീകരിക്കുന്ന ചില നല്ല മനുഷ്യരെ കുറിച്ച് അത് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ കണ്ടെത്തുന്നത് അബ്രഹാം എന്ന് പറയുന്ന ആ വിശ്വാസികളുടെ പിതാവിനെ കുറിച്ച് തന്നെയാണ് അതിഥികളെ ആദരിച്ച് അനുഗ്രഹം സ്വന്തമാക്കിയ ഒരു മനുഷ്യൻ്റെ പേരാണ് അബ്രഹാം എന്നുള്ളത് ഓക്കുമരത്തിൻ്റെ ആ താഴ്വരയിലിരിക്കുന്ന സമയത്ത് അവൻ ദൈവത്തെ നേരിട്ട് കാണാം നേരിട്ട് കാണുന്ന ദൈവത്തെ അബ്രഹാം അവൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ട് കണ്ട് അവനെ കൈകൂപ്പി വണങ്ങിയിട്ട് കാൽക്കൽ വീണ് പ്രണമിച്ചതിന് ശേഷം അവനെ ആ കുടുംബത്തിലേക്ക് സ്നേഹത്തോടെ കൊണ്ടുവരിക അബ്രഹാം ദൈവത്തെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ചെയ്യുന്നത് എന്താ അവൻ്റെ കാലുകൾ പാദങ്ങൾ കഴുകുന്നതും അതിനുശേഷം ഭക്ഷിക്കാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സുന്ദരമായ രംഗങ്ങളുണ്ട് ആ ഭാഗത്ത് അതുകൊണ്ട് തന്നെ കർത്താവ് അവനൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അടുത്ത വസന്തകാലമാവുമ്പോഴേക്കും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാവും നിനക്ക് മക്കളുടെ സമൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ആ അതിഥിയായ ദൈവം അവിടെ നിന്നും പടിയിറങ്ങുന്നത് സ്നേഹമുള്ളവരെ കുടുംബത്തിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന ഒരു നല്ല സ്വഭാവം രൂപപ്പെടുത്താനായിട്ട് പറ്റുമ്പോൾ നമ്മുടെ കുടുംബം വിശുദ്ധമായ കുടുംബമായിട്ട് തീരും എന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്താനായിട്ട് പോകുന്നത് ക്രിസ്തു അതിഥികളെ സ്വീകരിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരു സന്മനസ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ രണ്ടാമത് അത് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിചാരം ലാസറിൻ്റെ ജീവിതം ഒന്നെടുത്തേ ലാസറിൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്നെടുത്തേ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു നിരന്തരമായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും ആ കുടുംബത്തിലേക്ക് ഒരു വിരുന്നുകാരനെ പോലെ കടന്നു ചെല്ലാറുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടല്ലേ മർത്തയും മറിയും ഒക്കെയുള്ള ആ ഒരു കമ്പാരിസനൊക്കെ നടക്കുന്നത് ആ ഒരു വെളിച്ചത്തിലാണ് മറിയം അവനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അതായത് കുടുംബത്തിലേക്ക് വന്ന അതിഥിയെ ദൈവത്തെ പോലെ കണ്ട് ആ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും അവൻ്റെ അരികിലിരിക്കാനും ആ മറിയം കാണിച്ച സന്മനസ്സിനെയാണ് ക്രിസ്തു വാനോളം ഉയർത്തിയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ ഏത് സങ്കടങ്ങളുടെ സമയത്തും ക്രിസ്തു അവർക്കൊരു തുണയായിട്ട് ലാസറിനെയൊക്കെ ഉയർപ്പിക്കാനുള്ള അതിസാഹസികമായ യജ്ഞം പോലും നടത്തുന്നത് അതിഥിയെ സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അവൻ അവരുടെ ജീവിതത്തിലെ വലിയ മനുഷ്യനായിട്ട് തീരുന്നത് ഈ മൂന്നാമതാരം
കണ്ടെത്തുന്ന ഒരു നല്ല കഥാപാത്രമുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ആ ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുമ്പോൾ പോലുള്ള ഒരു രംഗമുണ്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന അതിശക്തമായ ഒരു രംഗം അതിൽ പറയുന്നത് ഇങ്ങനെയാ നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ പോലും ഞാൻ യോഗ്യനല്ല അത്രയും എളിമപ്പെട്ട് പറയുക അതിഥിയായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പറയുക ഈശോയെ നീ എൻ്റെ കുടുംബത്തിലേക്ക് വരാൻ പോലുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്ന ഒരു ആ ശതാധിപന്റെ ചിത്രമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ തിരിച്ചു വരാൻ വീണ്ടും ആ സക്കേവൂസിന്റെ ജീവിത വഴികളൊന്നും എടുത്തേൻ അവന്റെ ജീവിതത്തിൽ സൗഖ്യവും അനുഗ്രഹവും രക്ഷയും കിട്ടുന്നത് എവിടെ വെച്ചാ അവൻ ക്രിസ്തുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച് അവന്റെ കൂടെ ഇരുന്ന് സ്നേഹത്തിന്റെ വലിയ വലിയ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് അവന്റെ ജീവിതം അനുഗ്രഹപൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയാ ഈ അതിഥികളോട് പെരുമാറുന്നത് എന്നതിനെ ആശ്രയിച്ചാ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധിയും ചൈതന്യവും ഇരിക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് കുടുംബത്തിൻ്റെ പുറംഭാഗമൊക്കെ വളരെ വൃത്തിയാ കണ്ണടിച്ച് കളയുന്ന രീതിയിലുള്ള പുതിയ പെയിൻറ്റുകളൊക്കെയാണ് ഇന്ന് നമ്മുടെയൊക്കെ വീടിൻ്റെ ചുവരുകളൊക്കെ അടിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ കണ്ണിനെ കൗതുകമുള്ള രീതിയിലൊക്കെയുള്ള കാഴ്ചകളാണ് പുറമോടിയിലൊക്കെയുള്ളത് പക്ഷെ അകത്ത് കടക്കുമ്പോഴോ പലപ്പോഴും അവിടെ നിന്നും പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്നും ഓടിപ്പോകാൻ തോന്നുന്ന രീതിയിലുള്ള ചില സങ്കടകരമായ വർത്തമാനങ്ങൾ ഇന്ന് കുടുംബത്തിൽ നടക്കുന്നുണ്ട് അതിഥികളെ സ്വീകരിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളായിട്ട് ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറുന്നുണ്ട് ഭാരതീയ പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട് അതിഥി ദൈവോഭവ അതിഥിയെ ദൈവമായിട്ട് കാണുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ എന്നിട്ടും സംഭവിക്കുന്നത് എന്താ ഈ അതിഥിയെ സ്വീകരിക്കുന്നതിൽ എവിടെയൊക്കെയോ ചില പരാജയങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവകയിൽ ചില കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛനീ കുടുംബത്തിലേക്ക് കയറണ്ടാച്ച എന്ന് പറയുന്ന ചില കുടുംബങ്ങളെയൊക്കെ കാണുമ്പോൾ ദൈവത്തെ തിരസ്കരിക്കുന്നവരുടെ പുതിയ പുതിയ രൂപഭാവങ്ങളായിട്ട് കാണേണ്ടി വരുന്ന ചില യാഥാർത്ഥ്യങ്ങളായിട്ട് മാറുക കാഴ്ചകൾ ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടും ഒരു കാര്യം ക്ഷണിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ കാണുന്നതും ഈ അതിഥികളെ സ്വീകരിക്കുന്നതിലുള്ള കുറവുകളെക്കുറിച്ച് തന്നെയാണ് അവിടെ കയറി ചെല്ലുന്ന സമയത്ത് അവർ ടി വിയിൽ ഏതോ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ആ കാണുന്ന സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത് കയറി ചെന്ന സമയത്ത് തന്നെ വാതിൽ തുറന്ന് എന്നോട് ഒരു കസേരയിലിരിക്കാൻ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നോട് ഒരു വാക്ക് അവർ മിണ്ടുന്നില്ല അതിനുശേഷം ആ സീരിയലിൻ്റെ പകുതിയിൽ ഇൻ്റർവെല്ല് സമയത്ത് പരസ്യം വരുന്ന സമയത്താണ് അവരെന്നോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് സ്നേഹമുള്ളവരെ ഇങ്ങനെ ചില ദുരന്തങ്ങളൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ അറിയണം എവിടെയൊക്കെയോ ചില യാഥാർത്ഥ്യങ്ങളുടെ പൊള്ളിക്കുന്ന സത്യങ്ങളുണ്ട് എന്നുള്ളത് ക്രിസ്തുവിനെ നല്ല ഒരു വിരുന്നുകാരനായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ അല്ലെങ്കിൽ എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വലിയ ഒരു മാറ്റത്തെക്കുറിച്ച് പറയാനുള്ളത് ക്രിസ്തുവിനെ ഒരു അതിഥിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടാകും എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് അവനെ അതിഥിയായി സ്വീകരിച്ച കുടുംബത്തിൽ മുഴുവൻ അവൻ അനുഗ്രഹവും സൗഖ്യം നൽകിയിട്ടുണ്ട് ആ കാനായിലെ കല്യാണ വിരുന്നൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന തെളിച്ചുള്ള ചിത്രം എന്നുള്ളത് ഈ സങ്കടങ്ങൾ അതിഥിയോട് പങ്കുവെച്ചതിൻ്റെ പേരിൽ ആ കുടുംബത്തിന് കിട്ടിയ സമാധാനത്തെക്കുറിച്ചാണ് സങ്കടങ്ങളുടെ ആ പെരുമഴക്കാലത്തിലും ക്രിസ്തുവിൻ്റെ അടുത്തൊന്ന് പറയാനുള്ള സന്മനസ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ക്രിസ്തുവിനോട് ആലോചന നടത്തിയിട്ട് ക്രിസ്തു എന്ന ആ അതിഥിയോട് ആലോചന നടത്തിയിട്ടാണോ എൻ്റെ ആഘോഷങ്ങളൊക്കെ ഞാൻ തുടങ്ങുന്നത് അതോ അവസാനത്തെ നിമിഷം ഓടിച്ചെന്ന് വിളിക്കുന്ന ഒരു നമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ ക്രിസ്തു മാറുന്നുണ്ടെങ്കിൽ ചില മാറ്റങ്ങൾക്ക് വഴിതെളിക്കേണ്ട സമയമായത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് ഈശോയെ നിന്നെ ഒരു നല്ല അതിഥിയായിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സക്കേവൂസ് സ്വാഗതം ചെയ്ത പോലെയെങ്കിലും ചെയ്യാനുള്ള ഒരു വലിയ അനുഗ്രഹം എനിക്ക് നൽകണമേ ഒപ്പം എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും അവരുടെ പൂർണ്ണതയിൽ അവരുടെ കുറവുകളോട് കൂടിയിട്ട് അവരുടെ കഴിവുകളോട് കൂടിയിട്ട് എല്ലാം ഒന്ന് ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രിസ്തു സ്വീകരിച്ച പോലെ ക്രിസ്തുവിനെ സ്വീകരിച്ച പോലെ സ്വീകരിക്കാനുള്ള ഒരു തെളിച്ചും എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ആ ലെവിനാസ് എന്ന് പറയുന്ന ഫിലോസഫർ ഒരു കഥ പറഞ്ഞു വയ്ക്കുന്നതും ഇത്തരം ഒരു രംഗത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് ദൈവം അതിഥിയായിട്ട് വരുന്ന ഒരു ഡിന്നർ പാർട്ടിനെ കുറിച്ചുള്ള ഒരു വിവരണം നടത്തേണ്ടത് അദ്ദേഹം അദ്ദേഹം പറയായിരുന്നു ഇങ്ങനെ ദൈവം ഒരു ഭിക്ഷാകാരൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭിക്ഷക്കാരനെ പോലെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ അവരെ ആ വ്യക്തിയെ അതിഥിയായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റാതെ പോവുക
ദൈവം ഇന്ന് ആ കുടുംബത്തിലേക്ക് വരുന്ന അവരെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ അവർക്ക് ക്രിസ്തുവിനെ കാണാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ പേരിൽ അതിഥിയായിട്ട് ക്രിസ്തു ആ കുടുംബത്തിലേക്ക് കടന്നു വന്നില്ല എന്നുള്ള ഒരു കഥ ഇങ്ങനെ വായിച്ചത് ഓർക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ആരോഗ്യോദയ വാതിൽപ്പടിയിൽ മുട്ടുന്നുണ്ട്. ഒരുപക്ഷെ അത് ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വളരാൻ ഈ ഒരു ധ്യാന വിചാരം നമ്മളെ സഹായിക്കട്ടെ. ഇതിൻ്റെ രണ്ടാമത്തെ എന്താ, കുടുംബത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ കുടുംബത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത? അത് സാക്ഷ്യത്തിൻ്റെ ഒരു കൂടാരമായിരുന്നു ക്രിസ്തുവിൻ്റെ കുടുംബം. അവൻ്റെ മാതാപിതാക്കൾ നൽകിയ സുന്ദരമായ സാക്ഷ്യം കൊണ്ടാണ് ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിൽ വളർന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും അനുസരണയുള്ളവനായിട്ട് വളർന്നു എന്നുള്ള ഭാഗം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമായിട്ട് ക്രിസ്തു തീരുന്നത് എങ്ങനെയാണ്? അവൻ്റെ മാതാപിതാക്കൾ നൽകിയ മാതൃക കൊണ്ടാണ്. നമുക്കറിയാം അവരുടെ ജീവിത വഴികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത്. ദൂതന്റെ മൃദുമന്ത്രണമൊക്കെ കേട്ട് തളർന്നു പോയ ഒരു പാവം സ്ത്രീ അവളുടെ അവൻ്റെ അമ്മ. ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും അതൊക്കെ തിരുഹിതത്തോട് ചേർത്ത് വായിച്ചിട്ട് മാതൃകാപരമായിട്ട് ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച സ്ത്രീയുടെ പേരാണ് പരിശുദ്ധ അമ്മ. ശരി, ഔസേപിതാവും അങ്ങനെ തന്നെയാണ്. മാതൃകാപരമായിട്ട് ജീവിച്ചതിൻ്റെ പേരിൽ അവരുടെ കുടുംബം സമാധാനപരമായ കുടുംബമായി നസ്രത്തിലെ തിരുക്കുടുംബമായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമായിട്ട് തീരണമെങ്കിൽ സാക്ഷ്യത്തിൻ്റെ ചില ശീലുകൾ പകർന്നു കൊടുക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും പറ്റുമോ? ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയുന്നുണ്ട് ഈ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ പറ്റാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ. നല്ല ഒരു സാക്ഷ്യ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബമായിട്ട് നമ്മൾ ചരിത്രത്തിൽ കണ്ടെത്തുന്നുണ്ട്. അഗസ്തീനോസിൻ്റെ ആ കുമ്പസാരം എന്നുള്ള പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഏറ്റവും തെളിച്ചുള്ള ഒരു തോന്നല് കിട്ടുന്നത് അവൻ്റെ അമ്മയുടെ ജീവിത മാതൃക, സാക്ഷ്യത്തിൻ്റെ ജീവിതം, ആ കുടുംബത്തിലെ സാക്ഷ്യത്തിൻ്റെ ജീവിതമാണ് അഗസ്തീനോസിനെ വിശുദ്ധനാക്കി മാറ്റിയതെന്ന് വിശുദ്ധ അഗസ്തീനോസ് തന്നെ പറയുന്നുണ്ട്. അമ്മയുടെ ആ മാതൃകയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്, ക്രിസ്തുവിൻ്റെ ശിശുവാക്കി തീർത്തതെന്ന് അഗസ്തീനോസ് കണ്ണീരോടെ പറയുമ്പോൾ അറിയണം. സാക്ഷ്യത്തിന് വേണ്ടിയുള്ള ജീവിതങ്ങൾ നയിക്കുന്നവർക്ക് മാത്രമേ, അവരുടെ കുടുംബങ്ങൾ മാത്രമേ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ, കർത്താവ് ഇറങ്ങി വരുന്ന കുടുംബമായിട്ട് തീരുകയുള്ളൂ. ഇനി രണ്ടാമതാരാ? അത് വീണ്ടും കാണുന്നത് വിയാനി പുണ്യവാന്റെ ജീവിത ചരിത്രത്തിലാണ്. വിയാനി പുണ്യവാന്റെ ജീവചരിത്രത്തിലെ മാതാപിതാക്കളും പറയുന്നത് അവനെ ഏറ്റവും നല്ല രീതിയിൽ അവനോട് ചേർന്ന് ചിന്തിച്ച ഒരു കുടുംബമായിരുന്നു എന്നാണ് പറയുന്നത്. അവന് നല്ല മാതൃക കൊടുക്കാൻ വേണ്ടിയിട്ട് പകലന്തിയോളം കഷ്ടപ്പെട്ട മാതാപിതാക്കളായിരുന്നു വിയാനിയച്ഛൻ്റെ എന്നൊക്കെയുള്ള വായനകൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. മാതൃക കൊടുക്കാനായിട്ട് പറ്റുമോ? എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് തോന്നുന്ന ഏറ്റവും ആദരവ് എന്നുള്ളത് അവർ കാണിച്ച ചില സാക്ഷ്യത്തിൻ്റെ ജീവിതവും മാതൃക നിറഞ്ഞ ജീവിതം തന്നെയാണ്. ഒരിക്കലും എൻ്റെ അമ്മ എന്നോട് നിർബന്ധപൂർവം പ്രാർത്ഥിക്കാനായിട്ട് പറയുന്ന രംഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ അമ്മ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് സ്നേഹമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണീരോടുകൂടെ മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച അതേ അമ്മയുടെ രൂപ സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും എൻ്റെ അപ്പച്ചനും എന്നോട് പറഞ്ഞിട്ടില്ല തിരുവചനം വായിക്കണം ധ്യാനിക്കണം എന്നൊന്നും നേരിട്ട് നിർബന്ധപൂർവ്വം എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പുലരി നിലാവ് തെളിയുമ്പോൾ എൻ്റെ അപ്പച്ചനിരുന്ന് വചനം വായിക്കുന്നതും അതിൽ ധ്യാനിച്ച് അത് ജീവിതത്തിലൂടെ മനനം ചെയ്യുന്നതും കാണുന്നത് അതാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ജീവിതമായിട്ട് തീർന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, സാക്ഷ്യത്തിൻ്റെ ഒരു സംസ്കാരം കൊടുക്കാനായിട്ട് പറ്റുമോ? കുടുംബത്തിൽ സാക്ഷ്യമുള്ളവരായിട്ട് തീരാനായിട്ട് പറ്റുമ്പോൾ നമ്മുടെ കുടുംബം ക്രിസ്തുവിൻ്റെ കുടുംബം പോലെ തിരുക്കുടുംബമായിട്ട് തീരും എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റും. ഈ സാക്ഷ്യത്തിൻ്റെ അഭാവം എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദുരന്തം സംഭവിക്കുന്നുണ്ട്. ആ ജർമ്മൻ പട്ടാളക്കാരനെ പോലെയൊക്കെ സ്വേച്ഛാധിപതിയായിട്ട് മാറിയ ഹിറ്റ്ലറിൻ്റെ ജീവിത വഴികൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൻ്റെ കുറിച്ചുള്ള വിങ്ങലുകളാണ് അവൻ ചെയ്തു പോയ പാപത്തിൻ്റെ മുഴുവൻ പ്രാശ്ചിത്വമെന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ മുഴുവൻ സാധ്യതയെന്ന്. അവൻ്റെ ഒരു ആൻറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നും വേദനിപ്പിക്കുന്ന, അവൻ്റെ കവിളുകളിൽ തല്ലുകയും ചകിടത്തടിക്കുന്ന രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു ആൻറ്റീനെ, ഒരു ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൻറ്റീനെ. അവൻ ആ ജർമ്മനിയുടെയൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് തീരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ സ്വേച്ഛാധിപതി എന്ന പോലെ അവൻ ആദ്യം ചെയ്യുന്നത് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള അംഗവൈകല്യമുള്ള എല്ലാവരെയും കൊന്നുകളയുക എന്ന തീരുമാനം കൊണ്ടുവരിക. അപ്പം പറയുന്ന കാര്യം ഇത്രയും, എനിക്ക് കുടുംബത്തിൽ നിന്നും കിട്ടേണ്ടത് പലതും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. സ്നേഹമുള്ളവരെ, അഗസ്തീനോസിൻ്റെ അമ്മ പ്രാർത്ഥിച്ചതുപോലെ
കണ്ണീരോട് കൂടിയിട്ട് കുടുംബത്തിനെ സാക്ഷി നൽകുന്ന രീതിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മൾ കണ്ടെത്തുക നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈ വലിയ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കണമെന്ന് ഇനി തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഒരു മൂന്നാമത്തെ തലത്തെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഒരിക്കലും കുടുംബ വിചാരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല അത് ഈ ഒരു രണ്ടാമത്തെ ചിന്തയോടെ തന്നെയുള്ളതാ ഈ മാതൃക കൊടുക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന മാതൃകകളെക്കുറിച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് പുസ്തകവും പേനയും മറ്റു പല കാര്യങ്ങളും കൊടയൊക്കെ കൊടുത്തു വരാം ഒപ്പം ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന മക്കളുടെ കയ്യിൽ എത്ര അമ്മമാർ ഒരു 25 രൂപയുടെയോ 30 രൂപയോ വിലയുള്ള ഒരു കുർബാന പുസ്തകമോ അതല്ലെങ്കിൽ ഒരു തിരുവചനത്തിൻ്റെ ബുക്കോ എടുത്തിട്ട് മോനെ ഇത് ചിലപ്പോഴെങ്കിലും ഒന്ന് വായിച്ചോളോ ഒഴിവുള്ള സമയത്തെങ്കിലും മോനിത് വായിച്ചോളോ എന്ന് പറഞ്ഞാൽ എത്ര മാതാപിതാക്കളുണ്ട് നമ്മുടെ ഇടയിൽ എല്ലാം ദൈവവിചാരത്തോടുകൂടെ ചിന്തിക്കാനായിട്ട് പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടോ നമ്മളുടെ ഇടയിൽ ഈശോയുടെ അതിദാരുണമായ വേദനകളെക്കുറിച്ച് ധ്യാനിച്ച ദിവസങ്ങളായിരുന്നു നോമ്പുകാലമൊക്കെ ഈ നോമ്പുകാലത്തിൽ എത്ര മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് ആ പുത്തമ്പാന എന്ന് പറയുന്ന സുന്ദരമായ ഗീതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഇടവകയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയ സമയത്ത് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളോട് ചോദിച്ചു മക്കളെ പുത്തമ്പാനയുടെ 2 വരി നിങ്ങൾക്ക് പാടാൻ പറ്റുമോ സ്നേഹമുള്ളവരെ 300ഓളം വരുന്ന കുട്ടികളിൽ ഒരൊറ്റ കുട്ടി പോലും ആ പുത്തമ്പാനയുടെ 2 വരി പാടാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നാ പറയുന്നത് അവരത് കേട്ടിട്ട് പോലും ഇല്ല എന്നാ പറയുന്നത് പുതിയതായി ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെ ഗാനങ്ങളും അവർക്കറിയാം എല്ലാ കമ്പ്യൂട്ടറിൻ്റെ ഏത് വശത്തെക്കുറിച്ചും അവർക്കറിയാം എന്നിട്ടും പഴമയിലെ അതിൻ്റെ ആ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈശോയുടെ വേദനയുടെയൊക്കെ ആ സങ്കീർത്തനങ്ങൾ ഏറ്റുപാടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തത് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടല്ലേ തെറ്റിദ്ധരിച്ചേക്കരുത് ഞാനും നിങ്ങളും ഒക്കെ മാതൃക കൊടുക്കുന്നതിൽ എവിടെയൊക്കെയോ കാര്യമായിട്ട് പരാജയപ്പെടുന്നുണ്ട് പുരോഹിതൻ നല്ല മാതൃകയാവണം കൊളുത്തി വെച്ച ദീപമൊക്കെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടും പറ്റാതാവുമ്പോൾ അറിയുന്നുണ്ട് എൻ്റെ ജീവിതവും ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമായിട്ട് തീരുന്നില്ല എന്നുള്ളത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയിട്ട് ദുർമാതൃക കൊടുക്കാതിരിക്കാനാ എങ്കിലും നമുക്ക് സാധിക്കൂ എന്നുകൂടി ചിന്തിച്ചിട്ട് ഈ വിചാരങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക ഒരുപക്ഷെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നല്ലതും ചീത്തയുമായ കാര്യം എന്നുള്ളത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിചാരങ്ങളാണ് ബസ്സിൽ പോകുന്ന 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുത്ത് അമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് അമ്മമാർ പറയുന്നുണ്ട് മോനെ നിനക്ക് 3 വയസ്സുള്ളൂ എന്ന് കണ്ടക്ടർമാരോട് പറയണം കാരണം എന്താ 3 വയസ്സുള്ളവർക്ക് മാത്രം ടിക്കറ്റ് ഇളവുള്ളൂ ചെറിയ കുട്ടീനെ പോലും നമ്മൾ പഠിപ്പിക്കുന്നത് കള്ളം പറഞ്ഞല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തിരിക്കുമ്പോഴൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളോട് പറയുന്നത് കണ്ടക്ടർ അങ്ങാനും വന്ന മോൻ പറയണം എനിക്ക് 3 വയസ്സായിട്ടുള്ളൂ എന്ന് 5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ചെറുപ്രായത്തിൽ നമ്മളിങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദുർമാതൃകയുടെ ചില ശീലങ്ങൾ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് മക്കളുടെ ഉള്ളിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ പകുതിയുടെ പകുതി പോലും സന്തോഷം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റാതെ വരുന്നത് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും നെറിവിലും വളർന്നതുപോലെ നമ്മുടെ മക്കൾ വളരണമെങ്കിൽ അത് മാതാപിതാക്കളും നമ്മളും ഒരു പുതിയ ജനതയ്ക്ക് രൂപം കൊടുക്കാനായിട്ട് പറ്റണമെങ്കിൽ ഈശോയുടെ തിരുക്കുടുംബം നമുക്ക് ധ്യാനിക്കാൻ പറ്റണം പരിശുദ്ധ അമ്മയുടെ ജീവിത വഴികൾ ധ്യാനിക്കാൻ പറ്റണം വിശുദ്ധ ഔസേപിതാവിൻ്റെ ജീവിത വഴികൾ ധ്യാനിക്കാനായിട്ട് പറ്റണം ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ വാ ഈശോയെ നീ ഒന്ന് എഴുന്നള്ളി വന്നേ എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് നീ വാ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദൈവം നമ്മളെയൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ തകർന്നടിഞ്ഞ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് സക്കേവൂസിൻ്റെ കുടുംബത്തിലേക്ക് വന്നതുപോലെ വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ കുടുംബത്തെ നോക്കി അങ്ങ് പറയണമേ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇനി മുതൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന അതിഥികളെ ഏറ്റവും സ്നേഹത്തോടെ തീവ്രതയോടെ ഞങ്ങൾ സ്വീകരിക്കാമെന്നും മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകുന്ന മാതൃകാപരമായ ഒരു ജീവിതശൈലി ഞങ്ങൾ രൂപപ്പെടുത്താമെന്നും ഈ തിരുവചനത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ ഏറ്റുപറയുന്നു ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് നിങ്ങൾ തീരണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Yeah.
ഗോത്രത്തിൽ നിന്ന് തന്നെ ഞാൻ യാത്രയാവുകയാണ് ഈ കടലോരത്ത് കണ്ണുപൊത്തി കളിക്കാനും പൂന്തോട്ടത്തിൽ പൂക്കൾ ഇറുക്കാനും പട്ടത്തിൻ്റെയും പക്കിയുടെയും പുറകെ നടക്കാനും എൻ്റെ അമ്മയുടെ മടിയിലിരിക്കാനും എനിക്കെന്ത് കൊതിയായിരുന്നെന്നോ വിടരുന്നതിന് മുൻപേ തല്ലിക്കൊഴിക്കപ്പെടുന്ന അനേകം മാലാവ് കുഞ്ഞുങ്ങളുടെ രോദനം ഇനിയും ഇവിടെ ഉയരരുത് ഭ്രൂണ ഹത്യക്കെതിരെ പോരാടാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകില്ലേ ഇനി ഞാൻ സന്തോഷത്തോടെ എൻ്റെ സ്വർഗീയ